ഓഗസ്റ്റ് 25 പോളണ്ടിലെ ലോഡ്സ് എന്ന സ്ഥലത്താണ് ജനിച്ചത്. ഹെലന എന്ന ജ്ഞാനസ്നാന പേരുള്ള വിസ്റ്റ ഫൗസ്റ്റീന ഒരു ദരിദ്ര കുടുംബത്തിലെ 10 മക്കളിൽ ഒരാളായിരുന്നു. അവൾക്ക് 15 വയസ്സുള്ളപ്പോൾ കുടുംബത്തെ സഹായിക്കാനായി പഠനം ഉപേക്ഷിച്ച് വീട്ടു ജോലിക്ക് പോയി. അവൾക്ക് 18 വയസ്സായപ്പോഴേക്കും ക്രിസ്തുവിനെ സേവിച്ചുള്ള ജീവിതത്തിനായി ദൈവം തന്നെ വിളിക്കുകയാണെന്ന് അവൾക്ക് ഉറപ്പായി. പക്ഷേ അവളുടെ മാതാപിതാക്കൾ അവളുടെ ഈ ആഗ്രഹത്തിനെതിരായിരുന്നതിനാൽ അവൾ ഈ ആഗ്രഹം തന്റെ മനസ്സിൽ നിന്നും ഉപേക്ഷിച്ചു. ഒരിക്കൽ ഗ്രാമത്തിലെ നൃത്തത്തെ മുഴുകിയിരുന്ന ഫൗസ്റ്റീന ദുഃഖിതനും വേദനിക്കുന്നവനുമായ ക്രിസ്തുവിനെ കണ്ടു. അടുത്ത ദിവസം തന്നെ ഒരു ചെറിയ ബാഗിൽ തന്റെ സാധനങ്ങളും എടുത്ത് ഫൗസ്റ്റീന തലസ്ഥാന നഗരിയായ വാഴ്സോയിലേക്ക് പോവുകയും കാരുണ്യമാതാവിന്റെ സോദരിമാർ എന്ന മഠത്തിൽ ചേരുകയും സിസ്റ്റർ മേരി ഫൗസ്റ്റീന എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. ഏതാണ്ട് 10 വർഷത്തിന് ശേഷം ഫൗസ്റ്റീനയ്ക്ക് ക്ഷയരോഗം പിടിപെട്ടു. തന്നെ ഏൽപ്പിച്ചിരുന്ന ജോലികൾ പോലും ചെയ്യാൻ കഴിയാത്തത്ര ക്ഷീണിതയായിരുന്നതിനാൽ അവൾക്ക് കവാട കാവൽക്കാരിയുടെ ജോലി നൽകപ്പെട്ടു. തന്റെ പുതിയ സേവന മേഖല അവൾ കരുണാർദ്രമാക്കി. ഭക്ഷണം ആവശ്യപ്പെട്ടു വരുന്ന പാവങ്ങളെ സഹായിക്കുന്നതിന് അവൾക്ക് സാധിച്ചു. 1931 ഫെബ്രുവരി 22 ദിവ്യകാരുണ്യനാഥനായ യേശു വിശുദ്ധയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അവൾ യേശുവിനെ ദർശിച്ച പോലെയുള്ള തുവള വസ്ത്രമണിഞ്ഞ ചുവപ്പും വെളുപ്പും ഇടകലർന്ന പ്രകാശം വമിക്കുന്ന തിരുഹൃദയത്തോടു കൂടിയ ഒരു ചിത്രം വരയ്ക്കുവാൻ കർത്താവ് അവളോട് ആവശ്യപ്പെട്ടു. ക്രൂശിതനായ ക്രിസ്തുവിന്റെ മാരടത്തിൽ നിന്നും ഒഴുകിയ രക്തത്തെയും വെള്ളത്തെയുമാണ് ഈ രശ്മികൾ സൂചിപ്പിക്കുന്നത്. യേശു നൽകിയ സന്ദേശത്തെ പറ്റി അവൾ മറ്റുള്ളവരോട് പറഞ്ഞെങ്കിലും ആരും അത് വിശ്വസിച്ചിരുന്നില്ല. അവൾ അവളുടെ ദൗത്യത്തെ ഉറച്ചു നിന്നു. 1934 ജൂണിൽ ദിവ്യകാരുണ്യത്തിന്റെ ഈ ചിത്രം പൂർത്തിയായി. അധികം താമസിയാതെ ഈ ചിത്രം ഭക്തിയുടെ കേന്ദ്ര ബിന്ദുവായി മാറി. ചിത്രത്തിന് താഴെയായി യേശുവെ നിന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആലേഖനം ചെയ്തിരുന്നു. യേശുവിന്റെ പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ച് ഫൗസ്റ്റീന തന്റെ ഡയറിയിൽ നിരന്തരം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. 1938 ഒക്ടോബർ 5 33 വയസ്സിൽ ഫൗസ്റ്റീന ദേവസന്നിധിയിലേക്ക് യാത്രയായി. 2000 ഏപ്രിൽ 30 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ഫൗസ്റ്റീനയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. 28, she took her first religious vows as a nun.